അപ്പൊ നമ്മൾ പറയാൻ പോണത് വെറും അലങ്കാര ചെടികളല്ല, കണ്ണാടിക്കൂട്ടിൽ വളരുന്ന വളരെ മനോഹരമായിട്ടുള്ള അലങ്കാര ചെടികളാണ്. ഇതാ ലൂജ ടീച്ചർ ഉണ്ട് നമ്മുടെ ഒപ്പം. ഇതുപോലെയുള്ള ഒരു കൃഷിക്കൂട്ടം തിരുവനന്തപുരത്തുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് ആമസോണിലടക്കം ഈ ചെടികൾ വെക്കുന്നത്. ഇതിലൊരുപാട് ചെടിയുണ്ട് അല്ലേ? കാറ്റസ് ഉണ്ട്, പിന്നെ എയർ പ്ലാന്റ് ഉണ്ട്, സെക്കുലർ പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഇപ്പൊ എത്ര കാലം എടുത്തു ഇതിങ്ങനെ എടുക്കാം? ആ കുറച്ച് സമയം എടുക്കും ഇത് ചെയ്യാനായിട്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കല്ലുകൾ, താഴെ മണ്ണ് അല്ലേ, മണ്ണാണ് പോട്ടി മിക്സ് ആയിരുന്നു. ഈ തടിക്കഷ്ണവും കല്ലൊക്കെ കിട്ടും? ഇതൊക്കെ ഞങ്ങൾ ശേഖരിച്ചെടുക്കുന്നതാണ്. ഞങ്ങൾ പറമ്പിൽ നിന്നൊക്കെ ശേഖരിച്ച് ക്ലീൻ ചെയ്ത് എടുത്താണ് ഇതിൽ വെക്കുന്നത്. എത്ര നാളെടുത്തു ഇതുപോലെ ഉണ്ടാവാൻ? ഒരു മാസം അടുപ്പിച്ചായി. ഇളയാണ് ഇപ്പൊ നമ്മള് ആമസോൺ വഴി ലോകത്തിന്റെ മുന്നിലേക്ക് കൊടുക്കുന്നത് അല്ലേ? അതെ, ആൾക്കാർ വാങ്ങുന്നുണ്ട്, ഓൺലൈനിൽ വാങ്ങുന്നുണ്ട്. ആ വാങ്ങുന്നുണ്ട്. അപ്പൊ ലൂജ ടീച്ചറെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ചില്ല് ഭരണിയിൽ ഇങ്ങനെ അലങ്കാര ചെടികൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ കല്ലിയൂരത്തിൽ ഒരു കൂട്ടായ്മയുണ്ട്. കല്ലിയൂര് കൃഷി ഓഫീസർ സ്വപ്നയുടെ നേതൃത്വത്തിൽ റിട്ടയർ ചെയ്ത ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ അല്ലേ? എങ്ങനെയാണ് തുടങ്ങിയത്? നമ്മുടെ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പ്രകാരം കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയുണ്ടായി. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കല്ലിയൂർ കൃഷി ഭവനിൽ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള, അതായത് കർഷകരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ അവരെ കണ്ടെത്തുകയും ഏകദേശം 212 കൃഷിക്കൂട്ടങ്ങൾ ഇവിടെ രൂപീകരിച്ചു. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ എക്കോ ബ്ലൂം ടെറേറിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതെ അതെ, ഈ ഒരു കൃഷിക്കൂട്ടമാണിത്. ഈ ഒരു കൃഷിക്കൂട്ടത്തിൽ 15 അംഗങ്ങളുണ്ട്. എഫേർട്ട് എടുത്തിട്ടാണ് ഇത്തരം ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇക്കോ ബ്ലൂം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് അനുസരിച്ച് ബ്ലൂം ചെയ്യും. അതെ, എപ്പോഴും ഹാപ്പി ആയിരിക്കണമല്ലോ. നമ്മുടെ വീടിനുള്ളിലും വീടിന് പുറത്തും പ്രത്യേകിച്ച് കർഷകരും മറ്റുള്ളവർക്കും ഇവർക്ക് സന്തോഷം പകരാൻ സാധിക്കും. അതാണ് ഈ ഒരു കൃഷിക്കൂട്ടത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ കൃഷി വകുപ്പിൻ്റെ ആത്മ പദ്ധതിയിലൂടെ ഇവർക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ് നൽകി ശരിക്കും ഇവരെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് ഒരു 1-2 ശിശുക്കളായിരുന്ന അവസ്ഥയിൽ നിന്നും ഇവരെ എങ്ങനെയാണ് ഈ ടെറേറിയം അവരെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക, അതിനെന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതിന് എന്തൊക്കെ പരിസ്ഥിതിയാണ് ആ ഒരു എന്താണ് ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ അത് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. സാധാരണ ഈ പരിശീലനം കഴിഞ്ഞാൽ തള്ളക്കോഴി ചെയ്യണ പോലെ കൊത്തിയാട്ടേ പതിവ്. പക്ഷേ നമുക്ക് കല്ലൂരിൽ അതൊരു കുറച്ച് വ്യത്യസ്തമാണ്. അത് നമ്മളൊരു ഗൂഗിൾ ഫോം എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ടിട്ട് ഇതിൻ്റെ എന്താണ് ടെറേറിയം, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെ ലാഭകരമാക്കാം എന്ന കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ആ ഗ്രൂപ്പിൽ കൊടുക്കുകയും അതിൽ താല്പര്യമുള്ള 25 മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തുള്ളൂ. അപ്പോൾ അവർക്കാണ് ഈ ട്രെയിനിങ് കൊടുത്തത്. പിന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഇവർക്ക് ഫിസിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും ഒക്കെ സപ്പോർട്ട് വേണ്ടി വന്നു. അപ്പം നമ്മൾ അതിനെ കർമ്മസേനയെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ആദ്യം ഇവർക്ക് ഈ ഗ്ലാസ് കണ്ടെയ്നർ വാങ്ങുക, ഇതിനകത്തുള്ള മെറ്റീരിയൽസ് വാങ്ങുക, പ്ലാന്റ്സ് അനുയോജ്യമായിട്ടുള്ള എല്ലാം ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പം ശരിക്കും കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളും അത് പഠിച്ച് അവരെ അത് പ്രാവർത്തികമാക്കി ഇപ്പോൾ അവർ ആമസോണിൽ വരെ എത്തി നിൽക്കുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ ഡിമാൻഡുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ഈ കുഞ്ഞൻ ഉദ്യാനങ്ങൾ, അതൊരു കാടായിരിക്കാം മരുഭൂമിയാവാം, അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടാണ് അതവർ സൃഷ്ടിക്കുന്നത്. കാരണം വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു വളരെ ഒരു കലാസൃഷ്ടിയാണ് ഓരോ കുഞ്ഞൻ ഉദ്യാനങ്ങളും. എത്ര കാലം വേണമെങ്കിലും ഒരു ചെടിക്ക് വീടൊരുക്കുന്നതാണ് ഈ ചെറിയ ചില്ലുപരൻ. ശശിയേട്ടുണ്ട്, ശശിട്ടാ എവിടെയായിരുന്നു? നിങ്ങൾ റിട്ടയർ ചെയ്തിട്ടാണ് തുടങ്ങിയത്? അതെ അതെ. എവിടെയായിരുന്നു? ഞാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടുന്ന് റിട്ടയർ ആയ ശേഷമാണ് ഇങ്ങനത്തെ ഇൻഡസ്ട്രി ആലോചിച്ചില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കൃഷിഭവനിൽ പോയി എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് കൃഷി ഓഫീസർ പറയുകയും അതിൽ ഓൺലൈൻ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ ക്ലാസ്സിന് പങ്കെടുത്തു. അവരൊരു ക്യാമ്പ് വെച്ച് അതിൽ ഒരു ട്രെയിനിങ് നമുക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ് തന്നു. അല്ല ഇപ്പം എന്തിനാണ് ഈ കരി പൊട്ടിച്ച് കളിക്കുന്നത്? ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ടെറാറിയത്തിനകത്ത് നമുക്ക് ഒരു ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിലിടേണ്ട സാധനങ്ങളാണ്. ഈ ക്ലേ ബോൾ ആദ്യം ക്ലേ ബോൾ ആണ്.
എന്താ ക്ലേ ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് അധികം വെള്ളം നമ്മൾ അഥവാ ഒഴിച്ചു പോയാൽ ഈ ക്ലേ ബോളിൽ വന്ന് അത് പിടിക്കും. പിടിച്ചിട്ട് ആ വെള്ളം അത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ചെടിക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഔട്ട് അറ്റുവിടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ക്ലേ ബോൾ. കനാലാണ് ഡ്രെയിനേജ് സിസ്റ്റമാണ് നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ കാര്യം ചാർക്കോൾ ആണെങ്കിൽ അധികമായിട്ടുള്ള വിഷവാതകങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് കണ്ടെയ്നറിനകത്ത് ഉണ്ടാവണമെങ്കിൽ ചാർക്കോൾ ഉള്ളതുകൊണ്ട് അത് വലിച്ചെടുക്കും. കഴിഞ്ഞിട്ടാണ് പോട്ടി മിക്സറിന്. ഈ പോട്ടി മിക്സിലാണെങ്കിൽ നമ്മൾ ചാണകപ്പൊടി, മണ്ണര കമ്പോസ്റ്റ്, പിന്നെ പെർലൈറ്റ്, മണൽ, പിന്നെ കൊക്കോ പിറ്റ് ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചെടിക്ക് എത്ര വർഷം നിലനിൽക്കാമോ അതിന് വേണ്ടിയുള്ള ആകാരമാണ് ഈ പോട്ടി മിക്സ്. വേര് പിടിക്കാൻ എളുപ്പമാണ്. വേര് പിടിക്കാനും എളുപ്പമാണ്. ഇത് വാങ്ങാൻ കിട്ടും? എങ്ങനെയാ മിക്സ് ചെയ്യുക? ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വാങ്ങാനും കിട്ടും, നല്ല വിലയാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കുറച്ചുകൂടെ ലാഭം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ 5 കിലോ കൊക്കോ പിറ്റ് വാങ്ങിച്ചാൽ 2 കിലോ മണ്ണര കമ്പോസ്റ്റ്, 1 കിലോ ചാണകപ്പൊടി, പിന്നെ പെർലൈറ്റ്, മണ്ണ്, ചെമ്മണ്ണ് ഇതത്രയും ചേർക്കും. ചെമ്മണ്ണ് ഇടണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ വേര് പിടിച്ചേക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കല്ലൊക്കെ കല്ല് നമുക്ക് അത് ഇത് ഈ ഒന്ന് നമ്മളൊരു ഇതെന്തെന്ന് പറയുക, ഒരു എക്കോ സിസ്റ്റം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാണ്. വെളിയിലുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതെന്ത് നമ്മളെ മെൻ്റൽ മനസ്സിലുണ്ടാകുന്ന ഒരു ആർട്ട് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ഒരു മല, ഒരു ചെറിയ സസ്യം, അതെല്ലാം മിനിയേച്ചറായിട്ട് അതിനകത്ത് രൂപപ്പെടുത്താണ് കല്ലും തടികളൊക്കെ അതിനകത്ത് വയ്ക്കുന്നത്. അതെങ്ങനെ വേണോ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെ മനസ്സിൻ്റെ ആർട്ട് പോലെ ഇരിക്കും. അതാണ് ഈ ടെറേറിയത്തിന് ലൈഫ് കൊടുക്കുന്നത്. അതെ അതെ, നമ്മളെ കാണുന്ന ഒരാൾക്ക് ഭംഗി കൊടുക്കുന്നത് അതാണ്. അതാണ് അതാണ്. അതായത് വലിയൊരു വലിയൊരു പൂന്തോട്ടം ഒരു കൊച്ചു ബൗളിനകത്ത് ചെയ്യുന്നു. കല്ലാ ഒട്ടിച്ചു വെച്ചേക്കാണ്. ആ ഒട്ടിച്ചു വെച്ചേക്കാണ്. നമ്മൾ ഇതിനകത്ത് വെക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ബൗളിനനുസരിച്ചായിരിക്കും. പക്ഷെ ഈ ബൗളിനകത്ത് ഇത് നമ്മൾ വെക്കില്ല. വലിയ കുറച്ചുകൂടി വലിയ ബൗളിലേക്ക് വെക്കുമ്പോൾ ഇയാളെ അതിലേക്ക് പാകാം. കാണിച്ചു. അതെ അതെ, കാണിച്ചു തരാം. ക്ലേ ബോൾസിന്റെ കുറെ പേപ്പേഴ്സ്. എത്ര എണ്ണയില്? കുറച്ച് മാത്രം ഇട്ടാൽ മതി. പൊടിച്ച് വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതാക്കിയിട്ട് എന്നിട്ട് പോട്ടി മിക്സ് ഇടണം. ഡ്രെയിനേജ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഡ്രെയിനേജിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു നെറ്റ് വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ഞാൻ നെറ്റ് വെക്കുന്നില്ല, നേരെ പോട്ടി മിക്സറിലേക്ക്. ഏത് രീതി വേണമെങ്കിലും ഉണ്ടാക്കരുത്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചരിച്ച് ഒരു ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്തെടുക്കണം. ഇനി നമ്മളിതിൽ എന്തെങ്കിലും പാറയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ വെക്കണം. ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള കല്ലുകളാണ്. അത് നമ്മളിവിടെ വെറും കല്ലല്ല, വെറും കല്ലല്ല. എന്നിട്ട് നമ്മളിതിന് ഒരു എയർ പ്ലാന്റാണ് ഇതിൽ വെക്കുന്നത്. എയർ പ്ലാന്റിന് മണ്ണില്ലെങ്കിലും അത് പൊടിച്ചോളും. മണ്ണ് വേണമെന്നില്ല, എന്നാൽ നമ്മൾ അത് വയ്ക്കും. പിന്നെ നമ്മൾ ഈ നേരത്തെ ഉള്ള നമ്മൾ നാട്ടിൽ കിട്ടുന്ന നെഫ്രോലസ് എന്ന് പറഞ്ഞ ചെടി അത് വയ്ക്കാം. ഇത് ഒരു പാത്രത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ വയ്ക്കാം? ആ, വിരോധമില്ല, വിരോധമില്ല. പിന്നെ ഈ ചെടി ഒന്ന് ഫിറ്റോണിയ എന്ന് പറയും. ഇത് ഈ നെർവ് പ്ലാന്റ് എന്നും പറയും. ഫിറ്റോണിയ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. സെക്കുലൻ്റ് പ്ലാന്റുകൾ മാത്രമാണെങ്കിൽ സെക്കുലൻ്റ് പ്ലാന്റ് തന്നെ വയ്ക്കണം. കാറ്റസ് വർക്കുവാണെങ്കിൽ കാറ്റസ്. അപ്പോൾ കാറ്റസിലുള്ള പ്ലാന്റ് സെക്കുലൻ്റ് ഒരുമിച്ച്. ഒന്നിന് വെള്ളം വേണം, ഒന്നിന് വെള്ളം വേണ്ട. ഒരു കള്ളിച്ചെടിയും വെള്ളം വേണ്ടത് ഒന്നിച്ച് വയ്ക്കരുത്, വയ്ക്കാൻ പാടില്ല. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള എല്ലാം വെള്ളം വേണ്ട ചെടികളാണ്. ആ, വെള്ളം വേണ്ട ചെടികൾ, വെള്ളക്കാരാണ്. എത്ര ചെടികൾ വേണമെങ്കിലും നമ്മുടെ ഭംഗി എങ്ങനെയാണെന്ന് തോന്നുന്നതിനനുസരിച്ച് വയ്ക്കാം. വയ്ക്കാം, വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയ ഒരു വള്ളിച്ചെടിയൊക്കെ അതിനകത്ത് കൊടുക്കാം. അതായത് നമ്മളൊരു ചെറിയ കാടിൻ്റെ പ്രതീതിയാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. പക്ഷേ മിനിയേച്ചർ രീതിയിലുള്ള ചെടികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറേ പെബിൾസൊക്കെ ഇട്ട് അലങ്കരിക്കാം. ഇത് എത്ര നാൾ എടുക്കും മാഷേ? ഇതൊരു ഇതിൻ്റെ ഒരു ലൈഫ് ഫോം ചെയ്യാൻ ഇതിനുള്ളിൽ ഏകദേശം 1-2 ആഴ്ച കഴിയുമ്പോൾ ഇത് ഇതിനകത്ത് വേരുകൾ പൊടിച്ച്. ഇതിൽ ആൾറെഡി വേരുകളുള്ള ചെടിയാണ്. എന്നിരുന്നാലും അത് ലൈഫ് ഫാം ചെയ്യാൻ വരുന്ന 1-2 ആഴ്ച പിടിക്കും. അത് കഴിഞ്ഞ് അങ്ങ് നിന്നോളും. ഇതാണ് ആമസോണിലേക്ക് വെച്ച ഒരു ടെറേറിയ. അതെ അതെ അതെ. അല്ല, അപ്പം നനച്ച് കൊടുക്കണ്ട? ആ, അത് അല്പം നനയ്ക്കണം. എല്ലാ ദിവസവും നനയ്ക്കണം? എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല. ആവശ്യമൊന്നും തോന്നുമ്പോൾ മാത്രം നനച്ചാൽ മതി. എങ്ങനെ മനസ്സിലാവും? അത് ചെടികൾക്ക് എന്തെങ്കിലും നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇലയുടെ വാടലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നനച്ചാൽ മതി. അടച്ചു വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നനയ്ക്കേണ്ടി വരും.
എന്തും വിറ്റുപോകുന്ന സ്ഥലമാണ് ആമസോൺ. അമേസിങ്. നമ്മുടെ ഈ സ്ഫടിക ഭരണികളിലെ ചെറിയ മനോഹരമായ ചെടികൾ മാത്രമല്ല, പന്തുപോലെ ഉരുട്ടിയെടുത്ത് ആ പന്തിനുള്ളിൽ വയ്ക്കുന്ന ചെടികളുമുണ്ട്. കൊക്കോഡമ അല്ലേ? നമ്മൾ ആദ്യം തുടങ്ങിയത് ടെറേറിയത്തിലായിരുന്നു. കാരണം പിന്നീട് നമുക്ക് വ്യത്യസ്ത മേഖലകളിലേക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കർഷകരെ പ്രാപ്തരാക്കുക. ഇതേപോലെ തന്നെ ഇതിനോട് പറ്റുന്ന കൂടുതൽ വലിയ ചെലവില്ലാതെ അവർക്ക് ഈ കലാവാസനയുള്ള കർഷകർക്ക് അതേ രൂപത്തിൽ തന്നെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കൂടി പരിശീലിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊക്കഡാമ, പിന്നെ ഡ്രൈഡ് ഫ്ലവേഴ്സ്, അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും നല്ല ഡിമാൻഡാണ് വിപണിയിൽ. എക്കോ ബ്ലൂമിൻ്റെ വേറൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ കൊക്കഡാമ. അതെ അതെ, ഇത് ജാപ്പനീസ് ഒറിജിൻ ആണെങ്കിലും ഇന്ന് കേരളത്തിലെ നമ്മുടെ ഇൻഡോർ ഗാർഡൻ, ഔട്ട്ഡോർ ഗാർഡനിലുമൊക്കെ ഇതും ഇടം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യത കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കർഷകരെ, ഈ ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ശരിക്കും അവർക്ക് ആ ഒറ്റ ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ അവരത് പഠിച്ചു. നിരവധി കൊക്കഡാമ ഇപ്പോൾ ഇവരിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പന്ത് പോലെയുള്ളൊരു ചെടി. അതെ, ഒരു പന്തിനുള്ളിൽ ഒരു മനോഹരമായ ചെടിയെ വളർത്തുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ചെടിയെ തിരഞ്ഞെടുക്കുക, അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ സൃഷ്ടിക്കുക, അതിന് വേണമെങ്കിൽ നമ്മൾ പന്നൽ ചെടികളെയൊക്കെ മൂടിയിട്ട് അതിൻ്റെ കളർ പച്ചക്കളറിലേക്ക് മാറ്റുന്നു. ഇതാണ് ഈ പറഞ്ഞ കൊക്കോഡമ. കാര്യം ജപ്പാനീസാണ്. ഇതാ നൂലൊക്കെ കെട്ടി പന്തുപോലെയാണ്. പക്ഷേ ഇത് നൂലിന്റെ പന്തല്ല, പായലിന്റെ പന്താണ് ശരിക്കും കൊക്കോഡമ. അല്ലേ? അതെ, പായൽ പന്ത്. ഗംഗാ മാഷ് എത്ര കാലമായി ഉണ്ടാക്കി തുടങ്ങിയിട്ട്? ഞാൻ, എനിക്ക് ഒരു എക്കോ ബ്ലൂം തുടങ്ങിയതിന് ശേഷമാണ്. അതാണ്, അതിന് മുമ്പേ എനിക്ക് ഒരു ക്രൈസ് ആയിരുന്നു, അത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്നുള്ളൊരു ഇത്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് കൃഷിഭവനിൽ നിന്ന്, മാഡുമായിട്ട് ബന്ധപ്പെട്ട്. മലപ്പുറത്തായിരുന്നു? മലപ്പുറത്തായിരുന്നു. എത്ര കൊല്ലം സ്കൂളിൽ? ഞാനൊരു 32 ഇയേഴ്സ്. ഇപ്പോൾ എന്താണ് ഈ കൊക്കോടമയിലേക്ക് എത്തിയത്? ശരിക്കും ഇത് പായൽ പന്ത് അല്ലേ? അതെ അതെ. ഇതിപ്പോൾ പണ്ടിപ്പോൾ തുണിപ്പന്ത്, അയ്യൻ വിജയനൊക്കെ തുണിപ്പന്ത് തട്ടി കളിച്ചു എന്നാണ് നമ്മൾ കേട്ടത്. മാഷിത അതിലൊക്കെ ചെടികൾ വെച്ച് കെട്ടി കളിക്കുക. ഇത് ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിലാക്കുമ്പോൾ പായൽ പന്ത്, അതായത് പോട്ടി മിക്സ് ബോള് പോലെ ആക്കി അതിനകത്തൊരു ചെടിയെ വെച്ച്, ആ ചെടി നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നമ്മുടെ ലിവിങ് ഏരിയയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അത് നോക്കിയിരിക്കുന്നാൽ എന്നെ സംബന്ധിച്ചൊരു പോസിറ്റീവ് എനർജിയാണ്. ഇതിൽ ഏത് തരം പായലും പറ്റുമോ? ഇല്ല, ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഈ പായലുണ്ടല്ലോ, മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന പായൽ. പക്ഷേ ആ പായലിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിന് ആയുസ് കുറവാണ്. ഒരു 2 വർഷം കഴിയുമ്പം അതിങ്ങനെ കറുത്ത് വരും. ഈ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡ്രൈഡ് ഇതാണ്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ വരുത്തുന്നതാണ്. അപ്പോൾ ഇതിൽ പൊതിയാം, നമുക്കിത് ഒരെണ്ണമുണ്ടാക്കി കാണിക്കാം. ഓ, കാണിക്കാം. അപ്പോൾ ഇതാണ് പോട്ടി മിക്സ്. അപ്പോൾ ഇതിപ്പം ഇപ്പം ശരിക്കും പന്ത് പോലെ ആവില്ല. അപ്പം കുറച്ച് വെള്ളമൊഴിച്ചിട്ട്, പുട്ടിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കും. ആ അതെ അതെ അതെ. അപ്പോൾ നമുക്ക് വലിയ ബോൾ വേണമെങ്കിൽ കൂടുതൽ മിക്സ് എടുക്കണം, ചെറിയ ബോളാണെങ്കിൽ അങ്ങനെ. പ്രസ്സായില്ലെങ്കിലും അതിൻ്റെ പരുവം കണ്ടേ, ഇങ്ങനെ നന്നായി അമർത്തുമ്പോൾ ആ വെള്ളം അങ്ങനെ ശകലം അങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഈ പരുവാവണം. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം പിളർത്തും. പിളർത്തും. ഇത് ക്രോട്ടൺ പ്ലാന്റാണ്. ഇങ്ങനെ വേര് പിടിപ്പിച്ച് നല്ല വെച്ച് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കുക. ആ വെള്ളത്തിൽ വെച്ച് ആദ്യം ഞാൻ പതി വെച്ചതാണ്. പതി വെച്ച് ഒരു മാസം കഴിഞ്ഞ് ഇപ്പം വേര് പിടിച്ച് ഒരാഴ്ച വെള്ളത്തിലിട്ട്, ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ബോളായി, പ്രധാന ഭാഗം ഇതാണ്. ഇനി ഇതിനെ നമുക്ക് മോസ് വെച്ച് ചുറ്റിയെടുത്ത്, ഓക്കെ, പായലും ഇങ്ങനെ ചെറുതായിട്ട് വിതർത്തിയിടണം. അതെ അതെ. അല്ല, പായൽ ഇങ്ങനെയല്ല, അത് വേറൊരു ഇതാണ്. പായൽ പീസ് പീസായിട്ട് നമ്മൾ പിന്നെ കോരിയെടുക്കണമല്ലോ. പ്രതലത്തുനിന്ന് കോരിയെടുത്ത് ആദ്യം നമ്മൾ അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് ഒരു പീസ് വെച്ച് അത് നൂലുകൊണ്ട് കെട്ടി, അടുത്ത പീസ് വെച്ച് നൂലുകൊണ്ട് കെട്ടി. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ വിടർത്തി വെച്ചതിന് ശേഷം പായലോട് പൊതിയാണ്. ആ പൊതിയ. അപ്പം ഇതിന്റെ വളം ചെയ്യുമ്പോൾ ഇത് ഒരു സാധാരണ രീതിയിൽ മിനിമം 1 ഇയർ ലൈഫ് ഇതിനുണ്ട്. മിനിമം ചിലത് 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഒക്കെ നിൽക്കും.
പായലിന്റെ മീതെ ഒരു നൂലുണ്ടയൊക്കെ ആണല്ലേ? ബലത്തിൽ നൂലൊരു മൂന്നാമത്തെ ലെയറാ. നൂലൊരു മൂന്നാമത്തെ ലെയറാ. അതെ അതെ അതെ, മൂന്നാമത്തെ ലെയർ. ഇനി ഇത് പൊട്ടിപ്പോവില്ല, കറക്റ്റ് ആയിട്ട് നിൽക്കും. കുറച്ചുകൂടി വീതിയുള്ള നൂല്, വലിയ നൂല് അല്ലേ? എന്തിനാ അത് കെട്ടി ചുറ്റുന്ന അങ്ങനെ? ഒരു ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ എത്ര വേണമെങ്കിലും നിന്നോളൂ. ബലത്തിലായി കഴിഞ്ഞു. ബലമായി കഴിഞ്ഞു. ഇനി ചുറ്റുന്നതിന്റെ മുമ്പ് നമ്മൾ ഇതിന്റെ ബേസിൽ ഒരു, കാരണം ഇത് അതിങ്ങനെ ചുറ്റി വരുമ്പോ മനസ്സിലാവും ഇത് എന്തിനാ വെക്കണതെന്ന്. ഇത് കഴിയുമ്പോ ഇതിന്റെ റൗണ്ടിൽ ഇങ്ങനെ വരും. അതിനു വേണ്ടിയാണ് ആദ്യം വെച്ചത്. അതെ അതെ. ശരിക്കും വീട്ടിലിരിക്കുന്നവർക്കൊരു വിപണിയാണ്. അതെ അതെ അല്ലേ, വീട്ടിൽ തുറക്കുന്ന വിപണിയാണ്. തീർച്ചയായിട്ടും വിപണിയാണ്. പിന്നെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയ ഒരു ഒരു അലങ്കാര വസ്തുവാണ്. ഒരു ശില്പമാണല്ലോ അത്. ഇതിൻ്റെ സ്ഥാനത്ത് ചകിരിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയും ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ചെടിക്ക് ഇഷ്ടം ഈ മോസ് ആയിരിക്കും. കാരണം മറ്റേത് കുറച്ചുകൂടി ഹാർഡായ ഫൈബറാണ്. ഇതാണ് നമ്മുടെ കൊക്കോഡാമോ. കൊക്കോഡാമോ ഇതൊന്ന് വൃത്തിയിലാക്കി വെച്ചാൽ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് മാഷേ? ഇത് മാർക്കറ്റിലൊരു ഇപ്പം ഇതൊക്കെ ആണെങ്കിൽ ഒരു 300 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഒരു ഇപ്പോൾ ഇതാണെങ്കിൽ പ്ലാന്റിൻ്റെ അതനുസരിച്ചാണ്. പ്ലാന്റ് വളരെ കോസ്റ്റ്ലിയാണ്. ഇത് സ്നേക്ക് പ്ലാന്റിന്റെ ഏറ്റവും കൂടിയ ഇനമാണ്. ഇതിന്റെ ഒരു പീസിന് മാർക്കറ്റിൽ 200-250 ഒക്കെ. ഇതിന് മാത്രം ചെടിക്ക് മാത്രം ആക്കുമ്പോൾ നമുക്കൊരു 600 രൂപയ്ക്ക് കൊടുക്കാം. വലിയൊരു ലാഭെടുക്കാതെ 600 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. വാങ്ങാൻ പോവാണെങ്കിൽ എത്രയ്ക്ക് വരും? വില വരും വാങ്ങാൻ പോവാണെങ്കിൽ അത് ഭയങ്കര വിലയാണ് അവർ പറയുന്നത്. ഓൺലൈനിലൊക്കെ വലിയ വില പറയും. എത്ര പറയും? 1000 രൂപയാ. അത് പ്ലാന്റിന്റെ അതനുസരിച്ച് ഒരു 300-1000 പ്ലാന്റിന്റെ ക്വാളിറ്റിയും അതിന്റെ അനുസരിച്ച്. എക്കോ ബ്ലൂമിന് ഇതിൽ 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 600 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? പറ്റും പറ്റും. ഇനി ഇതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മിനിമം ഒരു വർഷത്തേക്കുള്ള ഫുഡൊക്കെ ആയിക്കഴിഞ്ഞു. അതിലുണ്ട്, ഇതിലുണ്ട്. നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കുന്നത് ഒന്നുകിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. അങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ദൂരെ സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്, ഒരാഴ്ച ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ വെള്ളത്തിലൊന്ന് ഇമേഴ്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യമുള്ള വെള്ളം അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എടുത്ത് വെച്ചാൽ പിന്നെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് പേടിക്കണ്ട. ആ പേടിക്കണ്ട. അതിൻ്റെ അടിയിൽ വെച്ചാൽ അതെടുത്ത് കളയണ്ടോ? അതെടുത്ത് മാറ്റും. അടി അതൊരു ഭംഗിയാണ്. അതെ അതെ. ഇപ്പൊ ചകിരിയാണെങ്കിൽ ഇതിനേക്കാളും ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് കൊക്കോഡാമോ. ഇതാണ് കൊക്കോഡാമോ. ജാപ്പനീസ് ടെക്നോളജി. നമ്മുടെ വീട്ടിനകത്തേക്ക്. നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ലിവിങ് ഏരിയയിൽ വെക്കാം. പിന്നെ ഓഫീസിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓഫീസറെ മേശപ്പുറത്ത് വെക്കാം. ഇടയ്ക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ടെൻഷൻ പോവും. ആ ടെൻഷൻ പോവും. കാരണം ഇത്, കാരണം ഒരു ഒരു ലൈഫാണല്ലോ ഇത്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലൈഫാണ്. ഭക്ഷണവും വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരുപാട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട. നമ്മളെ പിള്ളേരെ ശ്രദ്ധിക്കണ പോലെ ശ്രദ്ധിക്കേണ്ട. ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ആവശ്യമുള്ളത് അതിന് എടുത്ത് കഴിച്ചോളും. നമ്മളത് കണ്ടാൽ മതി. കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരുന്നാൽ മതി. എക്കോബ്ലൂമിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിൽ ഒരാള് ആണ് നമ്മുടെ നന്നാത്ത ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഇന്ദ്ര ചേച്ചി അല്ലേ? അതെ അതെ. ചേച്ചി അങ്കമാടിയിൽ പഠിപ്പിച്ച പോലെ അല്ല, എന്തൊക്കെ കാര്യങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ? ഇതൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, സെക്കുലർ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ എയർ പ്ലാന്റ് ഉണ്ട്, പിന്നെ നെർവസ് പ്ലാന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ടെറേറിയം ചെയ്യുന്നുണ്ട്, പിന്നെ കൊക്കഡാമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി എത്ര നേരം വരും ചേച്ചി? ഇപ്പൊ കാണിച്ച പോലെയാണോ? ഒരു അരമണിക്കൂർ കൊണ്ട്? അരമണിക്കൂർ എനിക്ക് അല്പം ബുദ്ധിമുട്ട്, കുറച്ച് കൂടെ സമയം വേണ്ടി വരും. കാരണം നമ്മൾ, അതെ, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം മനസ്സും കൈയും കണ്ണും ഒക്കെ ഇതിനകത്ത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് കണ്ണിന് ഇമ്പമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ടെറേറിയം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചേച്ചി ആമസോൺ മാത്രമല്ല,
പിന്നെ നമ്മുടെ കൃഷി വകുപ്പിന്റെ സ്റ്റോളുകളൊക്കെ നമ്മൾ കിട്ടുമ്പോൾ ഇവർക്ക് ടെറേറിയം കാർ ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്കൊരു വിപണി നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കൃഷിഭവൻ്റെ വിവിധ പരിപാടികളിൽ ഇവർക്കൊരു ഇവരുടെ സാന്നിധ്യം നമ്മൾ അവിടെ അറിയിക്കുകയും ഇവരുടെ പ്രോഡക്ട്സ് എക്സിബിറ്റ് ചെയ്യാനുള്ള സൗകര്യവും കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ ഈ ടെറേറിയം ചെയ്ത എല്ലാം അതിൻ്റെ പണി ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ സ്പ്രിംഗ് ടെയിൽ എന്ന് പറയുന്ന ഒരു ഒരു ജീവി ഉണ്ട്, ഒരു ചെറിയ ജീവി. അപ്പോൾ ആ ജീവിയെ ഞങ്ങൾ ഈ ടെറേറിയത്തിന് എല്ലാം തട്ടി കൊടുക്കും. കുറച്ച് മാത്രം മതി, അല്പം മതി. അത് ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഭയങ്കര വിലയാണ്, ഒരുപാട് വിലയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ ചുറ്റിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഗുണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുപ്പി ബൗളിനകത്തുള്ള ഈ വേസ്റ്റുകൾ, പിന്നെ നമ്മൾ അതിനകത്ത് നടുന്ന പ്ലാന്റുകളുടെ ഇലകളെല്ലാം അഴുകി വീഴുമല്ലോ. അപ്പോൾ അത് അതൊക്കെ അത് കഴിച്ച് അതങ്ങ് ജീവിക്കും. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. അതെ, ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. കാരണം ഒരു ഒരു പ്രകൃതി നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു കുപ്പിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അത് കാണാൻ പ്രത്യേകിച്ച് ഒരു സന്തോഷമാണ്. കൃഷിഭവൻ പുതിയൊരു വിപണി തുടങ്ങുകയാണ് അല്ലേ, മാർക്കറ്റിലേക്ക് ഇതാ പുതിയൊരു പുതിയ കുറെ പ്ലാൻസ് കൂടി ഇറക്കുകയാണ്. പുതിയ ഒരു പ്രോഡക്ട്സ് എന്ന് പറയാം ശരിക്കും. അതായത് അത് ഇഷ്ടപ്പെടുന്ന കർഷകരെയും നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ പറമ്പിൽ മാത്രമല്ല കൃഷി, വീടിനുള്ളിലും ആവാം. അവർക്ക് ഒഴിവ് സമയങ്ങളിൽ ഇത് അവരുടെ മനസ്സിന് സന്തോഷപ്രദമായ രീതിയിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു മികച്ച വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയാണ് കല്ലിയൂർ കൃഷിഭവൻ ഇവിടെ ഒരുക്കുന്നത്. ചെറിയ മഴ തുടങ്ങുന്നുണ്ട്, മഴ കൃഷിക്കും നല്ലതാണ്. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.